നമസ്കാരം, എൻ്റെ പേര് ശാലിനി. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അനുഭവവുമായിട്ടാണ്. ഞങ്ങൾക്ക് 11 വർഷമായി കുട്ടികളില്ലായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ ആശുപത്രികളിൽ ഞങ്ങൾ ചികിത്സ നടത്തി. അതിലൊന്നും ഞങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ വർഷങ്ങളായി പിന്നെ ട്രീറ്റ്മെൻറ്റുകളൊന്നും കൊണ്ടുപോകാതെ ഇരിക്കുന്ന സമയത്താണ് 2020 മാർച്ച് മാസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഞങ്ങൾ ബ്ലിസ് ഫെർട്ടിലിറ്റിയുടെ ഒരു പരസ്യം കാണുകയുണ്ടായി. അതിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പം അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഡോക്ടർ വന്ന് കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാവുന്ന രീതിയിൽ മറുപടി കിട്ടുകയും അതിൽ പ്രകാരം ഞങ്ങൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയും അവിടുത്തെ ഡോക്ടർ സിമി മേഡവുമായി ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവരുമായി സംസാരിക്കുകയും എല്ലാം ക്ഷമയോടെ ഡോക്ടർ കേൾക്കുകയും പിന്നെ ഞങ്ങളെ അവർ ഡോക്ടറുടെ മറുപടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കി തരികയും ചെയ്തു. പുതിയ പിന്നെ ഡോക്ടറുടെ മറുപടി ഞങ്ങളിൽ കൂടുതലായിട്ട് ആത്മവിശ്വാസം ഉണ്ടായതിനെ തുടർന്ന് ഞങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഡോക്ടറുകൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ആ ചികിത്സയുടെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പിന്നെ ഞങ്ങൾക്ക് വേണ്ട ചികിത്സ എന്താണെന്ന് ഡോക്ടർ പറഞ്ഞ് അത് അതിനെക്കുറിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പിന്നീട് താല്പര്യമുണ്ടാകുകയും ചെയ്തു. പിന്നെ ഇതിൽ പ്രകാരം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഓരോ ഘട്ടങ്ങളിലും ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന വഴി ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു പരിഹാരം ഈ IVF ചികിത്സയാണ് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചത്. IVFനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്കും എല്ലാവരെ പോലും ഒരു ഭയവും ഇതൊക്കെ ഉണ്ടായി. ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ചിലവുകളും അതിനെക്കുറിച്ചുള്ള മുൻവരായികളും എല്ലാം കൂടി ഞങ്ങൾ പിന്നെ ഡോക്ടറുടെ ആത്മവിശ്വാസത്തിലുള്ള എല്ലാം ഞങ്ങളുടെ ഇതുങ്ങളും കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ അവിടുത്തെ എംബ്രിയോളജിസ്റ്റായ അനു മേഡം ഞങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യുകയും ആ കൗൺസിലിങ്ങിൽ കൂടെ ഓരോ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് കിട്ടുകയും ഉണ്ടായി. IVF എന്താണെന്നും IVFനെക്കുറിച്ച് IVF ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട ചിലവുകളെ കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുകയും ഞങ്ങൾക്ക് ബോധ്യമാകുകയും അവരുടെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഡോക്ടറും അവിടുത്തെ മേഡം പറയുന്നതനുസരിച്ചുള്ള എല്ലാം മുമ്പോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ ഞങ്ങൾ ഓരോ കുറേശ്ശെയായിട്ട് പണം സ്വരൂപിക്കുകയും IVFന് മുമ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുള്ള പണവും അത് കഴിഞ്ഞാൽ എന്തോരം രൂപം നമുക്ക് വേണമെന്നും ഒരു ബോധ്യമുണ്ടായതിനെ തുടർന്ന് പണം സ്വരൂപിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ട IVFൻ്റെ എക്സ്പെൻസിനെ അറിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. പിന്നീട് ഞങ്ങൾ ഡോക്ടറോട് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഫസ്റ്റ് IVF തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ഘട്ടങ്ങളിലുമായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പ്രഗ്നൻസിയിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും സാധാരണ ഉണ്ടാവുന്ന പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ സന്തോഷം എന്ന ഞങ്ങളുടെ ഈ മോളാണ്. 9 മാസമായി അവളിലുള്ള സന്തോഷവും എല്ലാമാണ് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് വരെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു ഈ സന്തോഷം ഞങ്ങൾക്ക് ബ്ലിസ് ഫെർട്ടിലിറ്റിയുടെ ഡോക്ടർ സിമി മേഡത്തിനോടും അവിടുത്തെ ഓരോ സ്റ്റാഫുകളോടും ആണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള. അവരുടെ എല്ലാം ഒരു ഇതോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു IVF ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകാനും കൂടെ സാധിച്ചത്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു വീടെന്ന പോലെയാണ് നമ്മളെ അവരുടെ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോഴും അവരുടെ സ്റ്റാഫുകളും ഡോക്ടറും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് കൂടി മാത്രമാണ് ഇന്ന്. പിന്നെ ഈ പരസ്യം ഞങ്ങളെ ഫേസ്ബുക്ക് വഴി കാണിച്ചു തരുന്ന ദൈവത്തിനോടുമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ഒരു പോസ്റ്റ് ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു ജീവിത അനുഭവം ഉണ്ടാകുകയില്ലായിരുന്നു. പിന്നെ ആ അനുഭവത്തിനോടുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ കുട്ടികളില്ലാത്ത ദമ്പതികളും
പ്രായമായിട്ട് പറയുന്നത് നമ്മൾ ദൈവത്തിലും നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറിലുമുള്ള വിശ്വാസം മാത്രം മതി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവാൻ. അത് എവിടെ ചികിത്സിച്ചാലും ഏത് ഹോസ്പിറ്റൽ വഴി നമ്മൾ ട്രീറ്റ്മെന്റിന് പോയാലും നമുക്ക് ദൈവവും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോടുമുള്ള ആത്മവിശ്വാസവും മാത്രം മതി. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും നമുക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്.